പൂക്കോട് വെറ്ററി കോളേജിലെ വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഡീനിനെയും അസിസ്റ്റൻ്റ് ഡീനിനെയും സസ്പെൻഡ് ചെയ്യുമെന്ന് മന്ത്രിയും പ്രോ ചാൻസലറുമായ ജെ ചിഞ്ചുറാണി പറയുന്നു ഇത് സംബന്ധിച്ച് പുതിയ വി സിക്ക് വാക്കാൻ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു ഹോസ്റ്റലിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ഡീനും അസിസ്റ്റൻ്റ് ഡീനും വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല സർക്കാരിനോട് പോലും അഭിപ്രായം തേടാതെയാണ് വൈസ് ചാൻസലറെ ഗവർണർ പുറത്താക്കിയതെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു ഇപ്പോൾ ഗവർണർ നിലവിലെ വെറ്ററിനറി സർവകലാശാല വി സിയെ ഒരു അസാധാരണ നടപടി സ്വീകരിച്ചു അതിനുശേഷം പുതിയ വി സിയെ താൽക്കാലികമായി നിയമിച്ചിട്ടുണ്ട് അപ്പം പൂക്കോട് സംഭവത്തിൽ എന്തെങ്കിലും ഇടപെടലുകൾ നടത്താൻ പുതിയ വി സിക്ക് പ്രോ ചാൻസലർ എന്ന നിലയിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ അതെ അതെ ചാർജ് എടുത്തതിന് ശേഷം എന്നെ ഫോണിൽ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു ഞാൻ വന്ന് ചാർജ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു അപ്പം തന്നെ ഞാൻ തിരിച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചു രാവിലെ നമ്മുടെ പഴയ ബി സിക്ക് ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു അദ്ദേഹം തന്ന റിപ്പോർട്ട് അനുസരിച്ച് അവിടുത്തെ ഡീനും അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് ഡീനും അവർക്ക് ഇതിനകത്തൊരു പങ്കുണ്ടെന്നുള്ളതല്ല അവരായിരുന്നു ഈ ഹോസ്റ്റൽ നോക്കേണ്ടിയിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഹോസ്റ്റലിൽ പോകണം കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എല്ലാ പ്രശ്നങ്ങളും പരിശോധിക്കേണ്ടത് അവരായിരുന്നു പക്ഷേ അവർ അങ്ങോട്ട് കടന്നിട്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ ബേസിലാണ് തൽക്കാലം നമ്മൾ ഈ വാർഡിനെയും അസിസ്റ്റൻ്റ് വാർഡിനെയും സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം തീരുമാനമെടുത്തത് പക്ഷേ അത് പ്രാവർത്തികമാക്കുവാൻ വന്നപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിന് നമ്മുടെ ഗവർണർ അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്ത ഒരു നടപടി വന്നത് അതുകൊണ്ട് അത് ചെയ്തില്ല ഞാൻ പുതിയ പിന്നെ വൈസ് ചാൻസലറോട് ഞാൻ ആ വിവരം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അവകാശത്തിൽ ചെയ്യുമായിരിക്കാം അത് ചെയ്യണം നമ്മൾ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകും ദേശീയ കൊടുത്തിട്ടുള്ളൂ നമ്മൾ അതെ ചെയ്യാനാണ് സാധ്യത കാരണം അങ്ങനത്തെ ഒരു റിപ്പോർട്ടാണ് വൈസ് ചാൻസലർ പഴയ വൈസ് ചാൻസലർ തന്നത് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇനി വകുപ്പ് സ്വീകരിക്കാൻ പോകുന്ന ഇടപെടലുകൾ എന്തൊക്കെയായിരിക്കും ഈ പൂക്കോട് വിഷയത്തിൽ അത് വല്ലാത്ത ഗ്രാവിറ്റിയിൽ വളർന്ന ഒരു വിഷയമായി മാറിയിട്ടുണ്ടല്ലോ നമ്മളത് ഈ സിദ്ധാർത്ഥനോട് ഈ കുട്ടികൾ കാണിച്ചത് വളരെ ഗുരുതരമായ തെറ്റാണല്ലോ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്യുമോ വീട്ടുകാരെ അറിയിക്കുകയോ അവിടുത്തെ അധികാരികളെ അറിയിക്കുകയോ ആയിരുന്നു ചെയ്യേണ്ടത് പക്ഷേ അതല്ല അവിടെ നടന്നത് അതിനാണ് നമ്മൾ പോലീസ് എൻക്വയറി ഉൾപ്പെടെ ചെയ്തത്